ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ നോക്കിയാൽ നമ്മുടെ ചെടികളൊക്കെ കണ്ടോ ചെടിച്ചട്ടിയിലൊക്കെ നിൽക്കുന്ന ചെടികളാണ് ശരിക്കും ഇതിന് നമുക്ക് വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കാരണം കുറച്ച് സമയം വേണ്ടി പോകും അത്രയും സമയം നമുക്ക് ചെടികൾ സംരക്ഷിക്കാൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ നമുക്ക് ദിവസങ്ങളോളം വെള്ളം ഒഴിക്കാതെ എങ്ങനെയാണ് ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഇത് ട്രിപ്പറിയേഷനൊന്നും ഒന്നുമല്ല അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഒരാഴ്ചയോളം നമുക്ക് വെള്ളം ഒഴിക്കാതെ ഈ ഗാർഡൻ നമുക്ക് റെഡിയാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടമൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ നല്ല വേനലാണ് അപ്പോൾ നല്ല വേനലിൽ ദിവസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ചെടികൾ നനച്ചാൽ മാത്രമേ നന്നായിട്ട് നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ പൂക്കളെല്ലാം ചിലപ്പോൾ വാടിപ്പോവും ചിലപ്പം പൊള്ളിപ്പോകുന്നതൊക്കെ കാണാം അപ്പോൾ അത്രയും വിഷയമാണ് നമ്മുടെ ഈ വേലെന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു നേരം നനയ്ക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഒരു ദിവസം നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ചെടികൾ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാം നമുക്ക് ഇങ്ങനെ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നനയ്ക്കുക ഒരാഴ്ചയെങ്കിലും നനയ്ക്കണ്ട അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ഏതാണോ വെക്കാൻ പറ്റുന്നത് നല്ലൊരു ചെടി വേണം അതുപോലെ തന്നെ ഇതിന് ഇതുപോലൊരു ചെടിച്ചട്ടി വേണം അപ്പോൾ നമ്മളത് അത് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലൊരു ചട്ടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പം ഇത് നോക്കിയേ ഇതിനകത്ത് നമുക്ക് ഇതുപോലെ രണ്ട് ചട്ടി വേണം ഒരു ഇന്നറും ഒരു ഔട്ടറും ആയിട്ട് ഇത് അകത്ത് നിന്നോളും ഇതിനകത്താണ് നമ്മൾ ചെടി വെക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നനയ്ക്കാൻ നനയ്ക്കേണ്ട ആ ഒരു രീതിയിലുള്ള ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്യാം സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ പോട്ടിനകത്തേക്ക് നമുക്ക് അധികമായിട്ടുള്ള വെള്ളമൊക്കെ ഊർന്ന് താഴെ പോവും അപ്പോൾ നമുക്ക് ഇതെടുത്ത് വേസ്റ്റ് കളയുകയും ചെയ്യാം ഈ ചെടിക്ക് ഒന്നും സംഭവിക്കത്തുമില്ല അപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാലും നമ്മുടെ വേസ്റ്റ് വാട്ടറെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ചെടി നല്ല ആരോഗ്യമായിട്ട് നിൽക്കും സാധാരണഗതിയിൽ ഈ ചട്ടി അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കെല്ലാം ഇതൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരു ഔട്ടറും ഉണ്ട് ഒരു ഇന്നറും ഉണ്ട് അപ്പം ഈ ഔട്ടറാണ് ഔട്ടറിനകത്ത് വെള്ളം നിൽക്കും നമുക്ക് ഇന്നറിനകത്ത് എത്ര വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാലും കൂടിപ്പോയെന്ന് പറഞ്ഞാലും ഈ ഹോളിലൂടെ ഇതിനകത്തേക്ക് വെള്ളം നിൽക്കും പക്ഷേ ഈ ചട്ടി നമ്മൾ വേറൊരു രീതിയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നനയ്ക്കണ്ട ഓക്കെ ഇത് നമ്മുടെ ഹാരിക്കൂട്ടം കിടക്കുന്നുണ്ടോ ഹാരിയെ ആ കിടന്നോ കിടന്നു അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ എൻ്റെ മടി വന്നിരിക്കും അതാണ് അവൻ്റെ സ്വഭാവം അവനിങ്ങനെ ഗാഡ് ചെയ്തിരിക്കുക കേട്ടോ നമ്മുടെ ഹാരിയെ ഹാരി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം ഹാരി എന്നൊന്ന് പേരൊന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ഹാരി കേട്ടോ ഡാ അവൻ ഞാൻ വിളിച്ചിട്ട് അവൻ കേൾക്കാതെ അവനിവിടെ വന്ന് കിടക്കുക നേരത്തെ ഞാൻ പിടിച്ചുകൊണ്ട് പോയിട്ട് പോലും അവൻ പോയില്ല അവൻ ഇവിടെ വന്ന് കിടക്കുക അപ്പോൾ നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ചട്ടി റെഡിയാക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ മൂന്ന് ചരട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മൂന്ന് ചരട് നമ്മൾ നമ്മളാദ്യമായിട്ട് മൂന്ന് ചരട് എടുത്തു ഇത് ചെറിയ തുണിയുണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ ചെറിയ കോട്ടൺ ചരട് കോട്ടൺ ചരടാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ മൂന്ന് കോട്ടൺ ചിരട് ഞാനിതെടുത്തു ഇത് ശരിക്കും നമ്മുടെ കേശികത്വം എന്നൊക്കെ പറയത്തില്ല നമ്മളുടെ വിളക്കിലൂടെ വിളക്ക് തിരിയിലൂടെ വിളക്കിൽ നമുക്ക് എണ്ണ വരുന്ന ഒരു രീതി ആ രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ആ മൂന്നെണ്ണമെടുത്ത് നമ്മളിപ്പം ഇതുപോലെ വെച്ചിരിക്കുക ഉണ്ടോ ഇനി ഇതിനകത്തേക്ക് നമുക്ക് പോട്ടി മിക്സർ നിറയ്ക്കാം അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പോട്ടിംഗ് മിക്സ് അറിയിക്കാം പോട്ടിംഗ് മിക്സ് അറിയിക്കുമ്പോൾ രണ്ടെണ്ണം സൈഡിലേക്കും ഒരെണ്ണം നടുക്കായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഒരെണ്ണം നമ്മുടെ ചെടിയോട് ചേർന്നും രണ്ടെണ്ണം സൈഡിലായിട്ട് നിന്നോളും അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വെള്ളം കിട്ടാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത് നമ്മുടെ ഈ ചെടിയുടെ അറ്റം വരെ വരണം കേട്ടോ ഈ ഈ നമ്മുടെ തിരിയെന്ന് പറയുന്നത് ഈ തുമ്പത്ത് വരെ വരണം അല്ലാതെ താഴ്വശം മാത്രം നിന്നാൽ പോരാ അതുപോലെ കോട്ടൺ തുണിയായിരിക്കും വേണം അതുപോലെ തന്നെ ഈ പോട്ടീൻ മിക്സർ നമ്മുടെ കയ്യിലുള്ള പോട്ടീം മിക്സറാണ് ഇതിന് കൂടുതലും ചരിച്ചോറാണ് ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പോട്ടീം മിക്സർ വേണം എടുക്കാനായിട്ട് അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് നനവ് സ്പ്രെഡ് ചെയ്യുകയും നന്നായിട്ട് തന്നെ നനവ് കിട്ടുകയും ചെയ്യും ഇത് നമുക്ക് ഈ ചെടി ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഇത് നമുക്ക് ചെടി ഇതിനകത്തൊന്ന് പറിച്ചെടുക്കാം നോക്കി നമ്മൾ പറിച്ചെടുത്തു എന്നിട്ട് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇറക്കി വെച്ചിട്ട് ബാക്കി പോട്ടീൻ മിക്സർ വെച്ച് നമ്മൾ നിറയ്ക്കുകയാണ് നമ്മുടെ പോട്ടി മിക്സ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഒക്കെയുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ പോട്ടി മിക്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോട്ടി മിക്സ് കിട്ടും ഇത് ഈ പോട്ടി മിക്സിന് എഴുന്നൂറ് രൂപയാണ് ഇരുപത് കിലോയ്ക്ക് വരുന്നത് അപ്പോൾ വേണമെന്നുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇറക്കി വെച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഈ ചട്ടിയാണ് ഈ ചട്ടിയിലേക്ക് ഇനി നമുക്ക് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ആവശ്യത്തിനെന്ന് ഞാൻ പറയുന്നത് കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാളൊഴിക്കേണ്ട അതിന് മാത്രം വെള്ളം നമുക്ക് ഇതിനകത്ത് കൊണ്ടുകൊള്ളും അതായത് കൂടുതൽ നാൾ നമുക്ക് ഒഴിക്കേണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം അതിനകത്ത് കാണും അപ്പോൾ ഇനി നമ്മൾ ഈ ചെടി ഈ ചെടിച്ചട്ടി ഇതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ഇങ്ങനെ വെച്ചു അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ചെടിച്ചട്ടി നമ്മുടെ ഈ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നതായിരിക്കരുത് ഈ ചരട് മാത്രം മുങ്ങി നിന്നാൽ മതി വെള്ളം നമ്മുടെ ചെടിച്ചട്ടി ഇതെല്ലാം മുങ്ങി നിൽക്കേണ്ട അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി പെട്ടെന്ന് എനിക്ക് ഈ രീതിയിൽ നമ്മൾ വെച്ചു ഇനി കുറച്ച് വെള്ളം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം എന്നാലേ നമ്മുടെ ഈ ചരട് നനഞ്ഞ് നല്ല രീതിയിൽ വെള്ളം അതിനൊരു ഫ്ലോ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ കൂടുതൽ വരുന്ന വെള്ളം താഴോട്ട് പോവുകയും ചെയ്യും ആ ഒരു ചരടുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുകയും ചെയ്യും കണ്ടോ വെള്ളം താഴത്തോട്ട് വരുന്നു അപ്പോൾ അതങ്ങ് കറക്റ്റ് ചെയ്ത് പോയിക്കോളും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളം എന്തുമാത്രം ഉണ്ടോ അത്രയും നാൾ നമ്മൾ വെള്ളം ഒഴിക്കാതെ നമുക്ക് ഗാർഡൻ ഇതുപോലെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ഇതിനകത്ത് മുകളിൽ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളവിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ഈ വെള്ളത്തിൽ നമ്മളുടെ പതിനെട്ട് പതിനെട്ട് പതിനെട്ടോ അതുപോലുള്ള എന്തെങ്കിലും ഒരു എൻ പിക്ക് വളം നമുക്ക് ഇട്ടു കൊടുക്കാം കുറച്ച് ഒരു അര ടീസ്പൂൺ അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാകും ഇതിൻ്റെ മുകളിൽ നമ്മൾ വെള്ളമൊഴിക്കാത്തത് കൊണ്ടാണ് ഇനി വെള്ളം ഒഴിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലാണെങ്കിലും ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമ്മുടെ വളവും ഇതിനകത്ത് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാം ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ വളം ഉണ്ടാകാനായിട്ട് നമ്മൾ ബയോപൊട്ടോഷൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെയുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ആ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യാം ഇതുപോലൊരു ചട്ടിയും ഇതുപോലെ ഒരു ഇന്നറും ഔട്ടറും ആയിട്ടുള്ള ചട്ടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ഇപ്പോൾ ഇതുപോലുള്ള ചട്ടിയാണെങ്കിൽ ഇതിൻ്റെ താഴ്വശം വളരെ കുറവായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ വെള്ളം അതിനകത്ത് ഒഴിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം ഇതുപോലൊരു അഞ്ചാറ് ചട്ടി ചട്ടിയുണ്ടെങ്കിൽ നല്ല ഭംഗി നല്ല ഭംഗിയുമാണ് ഈ ചട്ടി കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടിംഗ് മിക്സർ ആണെങ്കിലും ഈ ഫോട്ടോ ഒക്കെ ആണെങ്കിലും നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതെല്ലാം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ ഗാർഡൻ അടിപൊളിയാക്കുക അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട നമ്മൾ ഇതിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഇരുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും നല്ലൊരു വീട്ടിലോട്ട് അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ